Hi dear friends, Assalamu alaikum. Welcome back to my channel. In this video, we will share with you some tips പതിനായിട്ട് ആദ്യത്തെ ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഇതേപോലത്തെ ഇൻഡക്ഷൻ കുക്കർ ഉള്ളവരാണെങ്കിൽ ആ ഇൻഡക്ഷൻ കുക്കറിൽ എല്ലാവർക്കും അറിയാം അലുമിനിയം പാത്രമൊന്നും നമുക്ക് ആ ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് പാചകം ചെയ്യാൻ പറ്റില്ല സ്റ്റീൽ പാത്രം മാത്രമേ അതിൽ പോവുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇനിയിപ്പോൾ ഞാൻ ഇതിൽ കാണിക്കുന്നത് നമ്മൾ ഇതേപോലത്തെ പൊട്ടുന്ന ബൗൾ ഉണ്ടല്ലോ കുപ്പിന്റെ ആ ബൗൾ വെച്ചിട്ട് ഞാൻ എങ്ങനെയാണ് വെള്ളം തിളപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇൻഡക്ഷൻ കുക്കറിൽ ഞാൻ ബൗളിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഞാൻ ഇൻഡക്ഷൻ കുക്കർ ഒന്ന് ഓൺ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഇത് ഓൺ ആവുന്നില്ല അതിൽ ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്റ്റീലിൻ്റെ ചെറിയൊരു പാത്രമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും അത് വർക്കായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ ഇൻഡക്ഷൻ കുക്കർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതേപോലത്തെ ഗ്ലാസിൻ്റെ ബൗളൊക്കെ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഇതേപോലത്തെ സ്റ്റീലിൻ്റെ ഒരു ചെറിയൊരു കിണ്ണോ അല്ലെങ്കിൽ ഇതേപോലത്തെ ചെറിയൊരു പാത്രം എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ അടിയിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ബൗളും നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇനിയിപ്പോൾ സ്റ്റീൽ പാത്രം മാത്രമല്ല ഇതേപോലത്തെ പൊട്ടുന്ന ഏത് പാത്രമായാലും നമുക്ക് ഇൻഡക്ഷൻ കുക്കറിൽ വെച്ചിട്ട് നമുക്ക് പാചകം ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം ഇനിയിപ്പോൾ എല്ലാവരും ഇതേപോലത്തെ ബൗളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് വെള്ളം ചൂടാക്കാനൊക്കെ ആയിട്ട് നമുക്ക് ഇതേപോലത്തെ ബൗൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചൂടായി കിട്ടും കേട്ടോ ഇതേപോലത്തെ ഒരു സ്റ്റീലിൻ്റെ ചെറിയ എന്തെങ്കിലും ഒരു അടപ്പായാലും ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്ക് ഇൻഡക്ഷൻ കുക്കർ ഓണായിട്ട് നമുക്ക് വെള്ളമൊക്കെ ചൂടായി കിട്ടാനൊക്കെ ആയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കാം കുപ്പിൻ്റെ ബൗളൊക്കെ അടുപ്പത്ത് വെക്കുന്ന ഇൻഡക്ഷൻ കുക്കറിൽ വെക്കുന്ന സമയത്ത് അത് ചൂടായി പൊട്ടുന്നുള്ള ഒരു പേടിയും പേടിക്കേണ്ട ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ ഒരു അടപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് ഓണാക്കി കഴിഞ്ഞാൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ആ വെള്ളം തിളച്ച് കിട്ടാവുന്നതാണ് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അപ്പോൾ അടുത്ത ടിപ്പ് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് ഉണ്ടത് അപ്പം ഞാനൊരു മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് ഒപ്പം തന്നെ കുറച്ച് സോപ്പും പൗഡറും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ അത് പഞ്ചസാരയും സോപ്പും പൗഡറും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നല്ലൊരു സ്മെൽ തന്നെയാണിത് ആ സ്മെല്ല് നിങ്ങൾക്കിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമേ ഇത് അറിയാൻ പറ്റുള്ളൂ അടിപൊളി സ്മെൽ തന്നെയാണിത് അപ്പോൾ ഞാൻ ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാണ് ഇനി ഞാനിത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ അടുക്കളയിൽ കിച്ചണിൽ കിച്ചൺ കൗണ്ടറിലൊക്കെ നമ്മൾ എത്ര തുടച്ചിട്ടാലും ചില സമയത്ത് നന്നായിട്ട് ഉറുമ്പുകളൊക്കെ ഉണ്ടാവും ഉറുമ്പ് ഈച്ച പാറ്റൊക്കെ വരും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ സൈഡിലൂടെ ഒന്ന് ഇതൊന്നും ഇങ്ങനെ കൊട്ടിക്കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ ആ ഉറുമ്പൊക്കെ പോയി കിട്ടും ഈ സ്മെല്ല് കാരണം ഉറുമ്പൊന്നും വരില്ല കേട്ടോ അതേപോലെ ഈച്ച പാറ്റ അവയൊന്നും വരാൻ ഒരു ചാൻസും ഇല്ല ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ കിച്ചണിൽ ഈ കൗണ്ടർ ടോപ്പിലൊക്കെ എങ്ങനെ തുടച്ചിട്ടാലും ഇതേപോലെ ഉറുമ്പ് വരും കേട്ടോ ഉറുമ്പ് വരുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ ഉറുമ്പ് വന്നിട്ടേ ഇല്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കട്ടോ എവിടെയാണോ ഉറുമ്പുള്ളത് അതേപോലെ ജനലിൻ്റെ സൈഡിലൊക്കെ ചില സമയത്ത് ഭയങ്കരമായിട്ട് ഉറുമ്പുണ്ട് എത്ര നമ്മൾ തുടച്ചിട്ടാലും ആ ഉറുമ്പ് പോവില്ല എങ്ങനെ ആയാലും അവിടെ ഉറുമ്പ് വരും അപ്പോൾ അതേ സമയത്ത് നമ്മൾ ഭക്ഷണം വയ്ക്കുന്ന ആ സ്ഥലത്തൊക്കെ ഉണ്ടാവും ഉറുമ്പ് അപ്പോൾ ഇതേപോലെ നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പൊന്നും വരില്ല കേട്ടോ നല്ല തന്നെയാണ് ഇട്ടത് പിന്നെ എന്താ നല്ലൊരു സ്മെല്ലും കൂടെയാണ് ഇട്ടത് ഇനി ഞാൻ അടുത്ത ടിപ്പ് കാണിക്കുന്നത് അപ്പോൾ അടുത്ത ടിപ്പ് നമ്മളെ ഡ്രസ്സിൽ ഇതേപോലെ എണ്ണക്ക അബദ്ധത്തിൽ നമ്മളെ ഡ്രസ്സിൽ ഇതേപോലെ എണ്ണക്ക വീണ് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ എണ്ണക്കറ പോകാനുള്ള നല്ലൊരു ടിപ്പ് എന്നാട്ടത് ഇതേപോലെ ഡേറ്റ് കഴിഞ്ഞ ടാൽക്കം പൗഡറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ മുകളിലൊന്ന് കൊട്ടിക്കൊടുക്കുക ഇനിയിപ്പോൾ ടാൽക്കം പൗഡർ ഇല്ല നിങ്ങളുടെ കയ്യിൽ മൈദപ്പൊടിയോ അല്ലെങ്കിൽ അരിപ്പൊടിയൊക്കെ എന്തായാലും ഉണ്ടാവുമല്ലോ അതുള്ളതാണെങ്കിൽ അത് കുറച്ച് അവിടെ ഒന്ന് കൊട്ടിക്കൊടുത്തതിന് ശേഷം പഴയ ഒരു ബ്രഷ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കട്ടോ ഇനിയിപ്പോൾ ബ്രഷ് ഇല്ല പഴയൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ടായാലും മതി അങ്ങനെ നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഡ്രസ്സിൽ എവിടെയാണോ മേക്ക് വീണത് അത് അറിയേ ഇല്ല കേട്ടോ ആ രീതിയിലായിരിക്കും നമുക്ക് നല്ല പോലെ അത്
തുടച്ച് നീക്കി കഴിഞ്ഞാൽ അത് അതിൻ്റെ മുകളിൽ മെഴുക്ക് ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റൂല കേട്ടോ. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് പൗഡർ തട്ടി ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും. ആ എണ്ണമയൊക്കെ പോയിട്ട് നല്ല ഫ്രഷ് എണ്ണയായിട്ട് കിട്ടും കേട്ടോ നമ്മുടെ ഡ്രസ്സ്. അപ്പോൾ ഈ ടിപ്പൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എണ്ണ വെച്ചിട്ട് തന്നെയാണ്. അതേപോലെ നമ്മുടെ കയ്യിലുള്ള ഈ എണ്ണ നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധത്തിൽ തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ നമുക്ക് എത്ര സോപ്പിട്ട് കഴുകിയാലും നമുക്ക് ആ എണ്ണമയം തറയിൽ നിന്ന് പോവില്ല. എങ്ങനെയായാലും നമ്മൾ നടക്കുന്ന സമയത്ത് ഒരു വഴുവഴുപ്പൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് തുടച്ച് നിൽക്കാനുള്ള നല്ലൊരു ടിപ്പ് തന്നെയാണ്. ഇതേപോലെ ടാൽക്കം പൗഡർ അതിൻ്റെ മുകളിലൊന്ന് കുറച്ച് കൊട്ടിയതിന് ശേഷം നമുക്കൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അങ്ങനെ തുടയ്ക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ വേരോടെ തന്നെ അങ്ങോട്ട് പെയ്ത് മാറ്റി വരും കേട്ടോ. ആ എണ്ണക്കറ മുഴുവനായിട്ടും നമുക്ക് സോപ്പ് വെച്ചിട്ടൊന്നും കഴുകേണ്ട ഒരു ആവശ്യമില്ല. കുറച്ച് പൊടി തട്ടിക്കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലോണം ക്ലീനായി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സോപ്പോ സോപ്പും പൊടി ഇട്ടിട്ട് തേച്ചൊരച്ച് കഴുകേണ്ട ഒരു ആവശ്യമില്ല. ഇതേപോലെ പൊടിയോ അരിപ്പൊടിയോ അല്ലെങ്കിൽ പൗഡറോ എന്തെങ്കിലും ഒന്ന് തട്ടിയതിന് ശേഷം ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ആ എണ്ണമയൊക്കെ അവിടുന്ന് പോയിട്ട് നല്ല ക്ലീനായി കിട്ടും കേട്ടോ നമ്മുടെ തറയൊക്കെ. അപ്പോൾ ഈ ടിപ്പൊന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പം ഞാൻ പഞ്ചസാരയും നമ്മൾ ആദ്യം പൊടിച്ച് വെച്ച പഞ്ചസാരയും സോപ്പും പൗഡറിൻ്റെ മിക്സിലേക്ക് ഞാൻ കുറച്ച് കൺഫർട്ടാണ് ഒഴിച്ചെടുക്കുന്നത്. ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ സോപ്പും പൗഡറും പഞ്ചസാരയും പൊടിച്ച് തന്നെ നല്ലൊരു അടിപൊളി സ്മെൽ തന്നെയാണ്. അതിലൂടെ ഞാൻ കുറച്ച് കൺഫർട്ടും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തപ്പം കൂടുതൽ ഒന്നും കൂടെ സ്മെല്ലായിട്ടോ നല്ലൊരു അടിപൊളി സ്മെൽ തന്നെയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിത് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാത്റൂമിലൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. നമ്മൾ എത്ര തേച്ച് വരച്ച് കഴുകി കഴിഞ്ഞാലും രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ബാഡ് സ്മെല്ലായിരിക്കും നമ്മുടെ ബാത്റൂമിലൊക്കെ അനുഭവപ്പെടാൻ പറ്റുക. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു മാസ്ക് ഒഴിവാക്കിയ മാസ്ക് എടുത്തിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഒരു കോട്ടനോ അല്ലെങ്കിൽ എന്തായാലും മതി, അതെടുത്തിട്ട് ഇതിൽ നല്ലോണം ഒന്ന് നമ്മുടെ ഉണ്ടാക്കി വെച്ച ഈ മിക്സിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ മാസ്കിൻ്റെ ഉള്ളിലേക്കൊന്ന് വെച്ച് കൊടുക്കാം. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റഭാഗത്തൊന്ന് റബ്ബർ ഇട്ടിട്ട് കെട്ടിക്കൊടുക്കാം. ഈ മാസ്കിൻ്റെ ഈ അറ്റഭാഗം ഒന്ന് റബ്ബറിട്ട് കെട്ടിക്കൊടുത്തിട്ട് നമുക്ക് ബാത്റൂമിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വെച്ച് കൊടുത്താൽ മതി. നല്ലൊരു സ്മെല്ലായിരിക്കും നമ്മുടെ ബാത്റൂമിനൊക്കെ ഉണ്ടാവാൻ പറ്റുക. ഇനിയിപ്പോൾ ബാത്റൂമിൽ മാത്രമല്ല നമ്മുടെ കിച്ചണിൽ രാത്രിയിൽ പണിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് കിച്ചൺ സിങ്കിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ സിങ്കിൽ വരുന്ന പല്ലി പാറ്റൊന്നും വരില്ല കേട്ടോ. അതേപോലെ ഞാൻ ഒരു കഷ്ണം കിച്ചൺ സിങ്കിലും ഇട്ടുകൊടുത്തിട്ടുണ്ട്, ഒരു കഷ്ണം നമ്മുടെ ബേസിനിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ബാഡ് സ്മെല്ലൊക്കെ പോയിട്ട് നല്ലൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്മെൽ തന്നെയായിരിക്കും നമുക്ക് അനുഭവപ്പെടാൻ പറ്റുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കണേ. പഴയ മാസ്കൊക്കെ വീട്ടിലുണ്ടെങ്കിൽ എന്തായാലും ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടുന്ന ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ അടുത്ത ടിപ്പ് നമ്മുടെ ചൂലൊക്കെ ഇതേപോലെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കുറേ കഴിയുമ്പം ആ ചൂലിൻ്റെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ഭാഗം ഭയങ്കര ലൂസായിട്ട് വരും. ഈ ഭാഗം ചൂലിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും. അപ്പോൾ അത് ഇല്ലാതിരിക്കാനുള്ള നല്ലൊരു ടിപ്പാണിത്. ആ ചൂലിൻ്റെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗമൊന്ന് നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അങ്ങനെ ചൂടാക്കുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് ആയത് കാരണം അത് പെട്ടെന്ന് തന്നെ നല്ല ടൈറ്റായിട്ട് നിന്നോളൂ കേട്ടോ. മെല്ലൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി, അത്ര കൂടുതലായിട്ട് ചൂടാക്കേണ്ട ആവശ്യമില്ല. കുറച്ചൊന്ന് ചൂടാക്കുമ്പോഴേക്കും നമ്മുടെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആ ഭാഗം നന്നായിട്ടൊന്ന് ടൈറ്റായി കിട്ടാൻ നല്ലൊരു ചാൻസ് തന്നെയാണ് കേട്ടത്. അപ്പം നമ്മൾ അടിച്ചു വാരുന്ന ഈ ചൂലിൻ്റെ ഈ പിടിക്കുന്ന ഭാഗം ഇതേപോലെ ഒന്ന് ലൂസായി കഴിഞ്ഞാൽ നമുക്കൊരു ഗ്യാസ് അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് നല്ല ടൈറ്റായിട്ട് തന്നെ നല്ല ഇതിൽ തന്നെ അങ്ങോട്ട് നിന്നോളൂ കേട്ടോ. പ്ലാസ്റ്റിക് ആയത് കാരണം നല്ല ടൈറ്റിൽ തന്നെ നിന്നോളും. ഇനി ഒരിക്കലും ചൂല് ലൂസാവില്ല കേട്ടോ. അപ്പോൾ ഈ ടിപ്പുകളൊക്കെ ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ടിപ്സുകൾ. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ
മറക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കണേ. ഇനി അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അള്ളാ. താങ്ക് യു.